വൈറസിനെ കളയാൻ കൈ കഴുകണമെന്ന് ആരോഗ്യ വിദഗ്ധർ. പക്ഷേ സോപ്പ് നിർബന്ധമാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാതിരിക്കുന്നതും തമ്മിൽ എന്താണ് ഇത്ര വ്യത്യാസം? നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വൈറസ് എന്നാൽ എന്താ എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഒരു ജീവകോശത്തിൽ കയറുന്നത് വരെ വൈറസ് ഒരു അഴുക്ക് പോലെ അല്ലെങ്കിൽ പൊടി പോലെ ഒന്ന് മാത്രമാണ്. നമ്മുടെ കയ്യിൽ ഒരു അഴുക്ക് പറ്റിയാൽ സാധാരണയായി നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? അത് കഴുകി കളയും. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇവിടെ സോപ്പ് നിർബന്ധമാകുന്നത്? ഞാൻ ഈ ചെയ്യാൻ പോകുന്ന പരീക്ഷണം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഒരുപോലെയുള്ള രണ്ട് ഗ്ലാസുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ രണ്ടിലും ഞാൻ വെള്ളം ഒഴിക്കാൻ പോകും. നമുക്ക് എണ്ണ ഒഴിക്കാം. നമ്മുടെ വൈറസ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എണ്ണ പ്രത്യേകം ലെയറായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയും വെള്ളവും തമ്മിൽ രണ്ടായിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതിൽ ഒന്നിലോട്ട് നമ്മൾ ഹാൻഡ് വാഷ് ഒഴിക്കാൻ പോവുകയാണ്. ഹാൻഡ് വാഷ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ കഴുകുന്നു എന്നൊരു രീതിയിൽ തന്നെ നമ്മളിത് ഇളക്കി നോക്കുന്നു. ഹാൻഡ് വാഷ് ഒഴിക്കാത്തത് ഇവിടെ എണ്ണയും വെള്ളവും തമ്മിൽ വേർതിരിഞ്ഞ് കിടക്കുന്നു. അതേസമയം ഇത് നമ്മൾ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചതാണ്. ഇവിടെ എണ്ണയും വെള്ളവും തമ്മിൽ ചേർന്ന് അലിഞ്ഞ് ഒന്നായിരിക്കുന്നു. ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരുന്നത് വൈറസിന്റെ സ്ട്രക്ചറാണ്. ഇത്തരത്തിൽ നിങ്ങൾ കാണുന്നത് വൈറസിന്റെ ലളിതമായ ഒരു ഘടനയാണ്. വൈറസിന്റെ ഏറ്റവും പുറമേ കാണുന്ന ആ സ്ട്രക്ചർ ഒരു പ്രോട്ടീൻ കവചമാണ്. അത് നിർമ്മിതമായിരിക്കുന്നത് ലിപ്പിഡുകളാലാണ്. ഈ ലിപ്പിഡിനെ നമുക്കൊന്ന് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിൽ എണ്ണമെഴുക്ക് എന്ന് നമുക്ക് പറയാം. ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്നത് ജീനോമാണ്. ജീനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിതക പദാർത്ഥമാണ്. ഈ ജനിതക പദാർത്ഥം ഡി എൻ എ ആകാം അല്ലെങ്കിൽ ആർ എൻ എ ആകാം. ഡി എൻ എ വരുന്നവയെ നമ്മൾ ഡി എൻ എ വൈറസുകളെന്നും ആർ എൻ എ ആണ് വരുന്നതെങ്കിൽ അവയെ ആർ എൻ എ വൈറസുകളെന്നും അറിയപ്പെടും. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്ക് കേട്ടുപരിചയമുള്ള കൊറോണ എന്ന് പറയുന്നത് ഒരു ആർ എൻ എ വൈറസ്. പക്ഷേ കരൾ രോഗം ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി പോലെയുള്ളവ ഒരു ഡി എൻ എ വൈറസാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എണ്ണമഴുക്കുകളോട് സമാനമാണ് വൈറസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കാര്യം വ്യക്തമായി എന്ന് കരുതുന്നു. ഇതുപോലെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോഴും അല്ലാതെ കഴുകുമ്പോഴും. അല്ലാതെ കഴുകുമ്പോൾ വെള്ളം മാത്രമേ പോകുള്ളൂ, കൈ പറ്റി പിടിച്ചിരിക്കുന്ന വൈറസുകൾ പോകുന്നില്ല. പക്ഷേ അതേസമയം ഹാൻഡ് വാഷ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ആ വെള്ളത്തോടൊപ്പം ആ വൈറസുകളും പോകും. അതിനാലാണ് സോപ്പ് ഇത്ര നിർബന്ധം. ചിലർക്കെങ്കിലും ഈ വീഡിയോ ഒരു പുതിയ അറിവായി എന്ന് പ്രതീക്ഷിക്കുന്നു. കരുതലോടെ നമുക്ക് അസുഖങ്ങളെ അതിജീവിക്കാം. അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.